ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ജി ഡി എസിന് റിസൾട്ട് വന്നിരിക്കുകയാണ്. 1420-ഓളം പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസി ആയിരുന്നു ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉള്ളവർക്ക് മാത്രമാണ് ലിസ്റ്റിൽ ഇടം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റിൽ ഇടം കിട്ടിയവർ തീർച്ചയായിട്ടും ഈ ജോലിക്ക് ജോയിൻ ചെയ്യണം. കാരണം എ ബി പി എം പോസ്റ്റിന് ഏകദേശം 13,000 രൂപ സാലറിയും ബി പി എം പോസ്റ്റിന് ഏകദേശം 15,000 രൂപ സാലറിയുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 3 വർഷത്തിന് ശേഷം ഇതിന് ഹയർ എക്സാം എഴുതാനുള്ള അവസരവുമുണ്ട്, പോസ്റ്റ്മാനായിട്ടൊക്കെ എഴുതാനുള്ള അവസരമുണ്ട്. അതൊന്നും വെളിയിലുള്ളവർക്ക് ഇപ്പോൾ എഴുതാൻ പറ്റത്തില്ല. ജി ഡി എസിൽ നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇനി പോസ്റ്റ് ഓഫീസുകളിൽ, മെയിൻ പോസ്റ്റ് ഓഫീസിലുള്ള എക്സാമുകളൊക്കെ പോസ്റ്റ്മാൻ്റേതും അതുപോലെ തന്നെ മെയിൽ കാർഡും ഒക്കെ എഴുതാൻ പറ്റണത്. ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ തന്നെ 10 മണി മുതൽ 2 മണി വരെ ആയിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി ടൈം. ഇപ്പം ഡാക് സേവക്, എ ബി പി എം, പാക്കർ, ബി പി എം ഇങ്ങനത്തെ വിവിധ പോസ്റ്റുകളാണ് ഉള്ളത്. അതിനകത്ത് ഡാക് സേവക്, എ ബി പി എം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിയാണ്, ബി പി എം മാത്രമാണ് ഓഫീസ് വർക്ക് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ വർക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് അക്കൗണ്ട്, ഇൻഷുറൻസ് അങ്ങനെയെല്ലാം ഉണ്ട്. ഇപ്പോൾ ബാങ്കിങ് മേഖലയും കൂടെ ഉൾപ്പെട്ടുകൊണ്ടാണ്, അതായത് ഇതിനകത്ത് തന്നെ ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ടാർഗറ്റുകളൊക്കെ കാണും. എങ്കിലും വളരെ നല്ല ഒരു അവസരമാണ് ഇത് കിട്ടിയവരെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം ഇപ്പം ഭയങ്കര വലിയ കോമ്പറ്റീഷനാണ് ഇപ്പം എക്സാമുകളിലൊക്കെ നടക്കുന്നത്. 10 മാർക്ക് വെച്ചിട്ട് നമുക്ക് ഗവൺമെൻറ് സർവീസ് കയറാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.